ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആഫ്റ്റർ പ്ലസ് ടു നിയമ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണോ? അങ്ങനെയാണെങ്കിൽ ദേശീയ നിയമ സർവകലാശാലകളിലേക്ക് പഠിക്കാൻ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ, നമ്മൾ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ക്ലാറ്റ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ക്ലാറ്റ് എഴുതിയിരിക്കണം. അങ്ങനെ ക്ലാറ്റ് എഴുതാൻ വേണ്ടി നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. അപേക്ഷ 31 മാർച്ച് വരെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ക്ലാറ്റുമായി ബന്ധപ്പെട്ട്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. രാജ്യത്തെ 22 ദേശീയ നിയമ സർവകലാശാലകളിലെ 5 വർഷ, അതായത് 5 ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പ്രവേശനത്തിനുള്ള പൊതുപ്രവേശന പരീക്ഷയ്ക്ക് ക്ലാറ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ഇതിനുവേണ്ടി 31 മാർച്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കൊച്ചി, നുവാൽസും, ബാംഗ്ലൂരു, തിരുച്ചിറപ്പള്ളി, ഹൈദരാബാദ് നിയമ സർവകലാശാലകളും ഇക്കൂട്ടത്തിൽ പെടും. ചേരാൻ ഇഷ്ടമുള്ള സ്ഥാപനങ്ങളുടെ മുൻഗണനാക്രമം പരീക്ഷാഫലം വന്നതിന് ശേഷം നമ്മൾ കൊടുത്താൽ മതി, അതായത് ഓപ്ഷൻ പിന്നീട് കൊടുത്താൽ മതി. 2 മണിക്കൂർ ഓഫ്ലൈൻ പ്രവേശന പരീക്ഷ 8 മെയ്ന് ഞായറാഴ്ച നടക്കും. കേരളത്തിലും പരീക്ഷ എഴുതാം. ടെസ്റ്റിൽ 5 വിഭാഗങ്ങൾ, അതായത് 5 ഏരിയയിൽ നിന്നാണ് ഈ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇംഗ്ലീഷ് ഭാഷ, ആനുകാലിക സംഭവങ്ങൾ അടക്കം ഉള്ള, അതായത് പൊതുവിജ്ഞാനം, ജനറൽ നോളജ്, 3-ാമത്തേത് ലീഗൽ റീസണിങ്, 4-ാമത്തേത് ലോജിക്കൽ റീസണിങ്, 5-ാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതായത് ഇംഗ്ലീഷ് ഭാഷ, ജനറൽ നോളജ്, ലീഗൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇത്രയും കാര്യങ്ങളാണ് എക്സാം എൻട്രൻസ് അല്ലെങ്കിൽ ക്ലാറ്റ് ടെസ്റ്റിൻ്റെ സിലബസ് അല്ലെങ്കിൽ കണ്ടൻറ് ഏരിയ ഈ ഏരിയയിൽ നിന്നൊക്കെയാണ് വരുന്നത്. 10-ാം ക്ലാസ് നിലവാരത്തിൽ അടിസ്ഥാന ഗണിതം, അതായത് നമ്മൾ ഗണിത മാത്സ് ഏതൊക്കെയാണ് ചോദിക്കുമ്പോൾ അത് ഒരു ബേസിക് 10th അത്രയും ആ ഒരു ബേസിലാണ് മാത്സ് ചോദിക്കുക. ആകെ 150 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 150 മാർക്ക് തെറ്റിന് 0.5 മാർക്ക് കുറയ്ക്കുകയും ചെയ്യും. 150 ക്വസ്റ്റ്യൻസ് ആണ്, 150 മാർക്കാണ്, നെഗറ്റീവ് മാർക്കുണ്ട്. ഓരോ തെറ്റുത്തരത്തിനും 1/4 0.25 മാർക്ക് കുറയ്ക്കും. 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകും. പരിശീലിക്കാനുള്ള നിർദ്ദേശങ്ങളും ചോദ്യ മാതൃകകളും വെബ്സൈറ്റിൽ വരുന്നതാണ്. നമുക്കിതിൻ്റെ വെബ്സൈറ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം. 45% മാർക്കോടെ 12-ാം ക്ലാസ് ജയിച്ചവർക്കും ഇപ്പോൾ 12-ൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ മിനിമം മാർക്ക് 45% ആണ്. +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പ്രവേശന സമയത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ. പട്ടിക വിഭാഗക്കാർക്ക് വേണ്ടത് 40% മാർക്ക് മാത്രമാണ്. 5% മാർക്ക് അവർക്ക് ഇളവുണ്ട്. ഐച്ഛിക വിഷയങ്ങൾ ഏതായാലും മതി. ഉയർന്ന പ്രായപരിധി ഇല്ല. അതായത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉയർന്ന ഏജ് ലിമിറ്റ് ഇല്ലതാണ്. അതുപോലെ NRI, PIO, OCI വിഭാഗക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. അവർ വിശേഷ വ്യവസ്ഥകൾ മനസ്സിലാക്കി കൊള്ളണം. അതായത് NRI, അതുപോലെ തന്നെ മറ്റ് സ്പെഷ്യൽ കാറ്റഗറി ആയ VIO, OCI വിഭാഗക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ പ്രത്യേകത എന്തൊക്കെയാണല്ലോ, എന്തൊക്കെ ക്രൈറ്റീരിയ ഉണ്ട് എന്നൊക്കെ നമ്മൾ സൈറ്റിൽ കയറി വിശദമായി മനസ്സിലാക്കിക്കൊള്ളണം. നിയമ സർവകലാശാലകളുടെ കൺസോർഷ്യമാണ് ക്ലാറ്റ് നടത്തുന്നത്. അതായത് നിയമ സർവകലാശാലകളൊക്കെ ചേർന്നിട്ടുള്ളൊരു ഒരു കൂട്ടായ്മ. വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും എങ്കിൽ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം. www.consortiummofnasac.in ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് ₹4,000 ആണ്. 4,000 രൂപ പട്ടിക വിഭാഗം, അതുപോലെ BPL വിഭാഗക്കാർക്ക് ₹3,500 അടച്ചാൽ മതിയാവും. പട്ടിക വിഭാഗക്കാർക്ക്, അതുപോലെ BPL കാറ്റഗറിയിൽ പെട്ടവർക്കൊക്കെ 3,500 അടച്ചാൽ മതിയാകും. ബാങ്ക് ചാർജിന് പുറമെ മുൻവർഷ ചോദ്യക്കടലാസുകൾ ₹500 കിട്ടും. പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ₹500 കിട്ടും. അത് അപേക്ഷിക്കാനുള്ള നടപടിക്രമം 22 സർവകലാശാലകളുടെയും ബ്രോഷർ എന്നിവയുൾപ്പെടെ വിശദ വിവരങ്ങൾ സൈറ്റിലുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ്. 0804-7162020 0804-7162020. ഈ ഫോൺ നമ്പറും അതുപോലെ തന്നെ mail ID ക്ലാറ്റിൻ്റെ mail ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്.
അതുപോലെ തന്നെ ഇത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്, പി ജി പ്രോഗ്രാം. 50% മാർക്കോടെ എൽ എൽ ബി പാസ്സായവർക്ക് ഒരു വർഷ എൽ എൽ എം പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതേ സൈറ്റിലൂടെ തന്നെ അവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പട്ടിക വിഭാഗക്കാർക്ക് 45% മാർക്ക് മതി. കോമൺ ജനറൽ കാറ്റഗറിക്ക് 50% എൽ എൽ ബിക്ക് മാർക്കുണ്ടെങ്കിൽ എൽ എൽ എമ്മിന് അപ്ലൈ ചെയ്യാം. തീയതി ക്രമം അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ തന്നെയാണ്, അതായത് 31 March വരെ തന്നെയാണ് എൽ എൽ ബിക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരമുള്ളത്. അത് ഇതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ, ഈ വെബ്സൈറ്റ് അഡ്രസ്സിൽ തന്നെ കയറി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവരെല്ലാം ഇതിലേക്ക് ചെയ്യേണ്ടതാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പോൾ ഈ നമ്പറും വെബ്സൈറ്റ് അഡ്രസ്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുമ്പോൾ 31 March വരെ സമയമുണ്ട് എന്ന് കരുതി വൈകിപ്പിക്കരുത്. നമ്മളിപ്പോഴേ കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എൽ എൽ ബി അല്ലെ ലോ മേഖലകളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു അറിയിപ്പായി എടുക്കുകയും ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാവുന്നതുമാണ്. ഓക്കെ.